ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. ശ്രീകുട്ടിയുടെ കണ്ണുകുത്തി പൊട്ടിക്കാനായി വന്ന മുരുകനും വെള്ളച്ചാമിയും ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് രുക്കു പറയുന്നു, രണ്ടും കുടിച്ച് ബോധം കിട്ടും, മര്യാദയ്ക്ക് നിന്നോണം കേട്ടല്ലോ. അങ്ങനെ വീണ്ടും ശ്രീകുട്ടിയെയും കൂട്ടിക്കൊണ്ട് രുക്കു തെണ്ടാനായി പോകുകയാണ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി ശ്രീകുട്ടിയെയും കൂട്ടി വീണ്ടും താവളത്തിലേക്ക് വരികയാണ് രുക്കു. വിഷമത്തോടുകൂടി ഇരിക്കുന്ന ശ്രീകുട്ടിയെ വടിയെടുത്ത് തല്ലുകയാണ് രുക്കു. ശ്രീകുട്ടി ഉറക്ക കരയുന്നു. അതിനുശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ച് കാറിന്റെ അരികിൽ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. ഈ സമയം അഖിലിന്റെ ഫോണിലേക്ക് അരുൺ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത അഖിലിനോട് അരുൺ പറയുന്നു, അഖി നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടാറായോ? അഖിൽ പറയുന്നു, ഇല്ല, ഒന്ന് രണ്ട് മീറ്റിംഗ് കൂടിയുണ്ട്. അരുൺ പറയുന്നു, അഖി ശ്രീകുട്ടിയെ കാണാനില്ല. ഇത് കേട്ട് ഞെട്ടി അഖിൽ ചോദിക്കുന്നു, കാണാനില്ലെന്നോ? ശ്യാമയും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം അരുൺ വിശദമായി അവരോട് പറയുന്നു. തുടർന്ന് അഖിൽ പറയുകയാണ്, എന്നിട്ട് ഇതുവരെ അരുണേട്ടൻ എന്താ ഇക്കാര്യം ഞങ്ങളെ അറിയിക്കാത്തത്? അരുൺ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യാനാ? വെറുതെ നിങ്ങളുടെ സന്തോഷം കൂടി കളയണ്ടെന്ന് കരുതി. അഖിൽ പറയുന്നു, എന്നാലും അങ്ങനെ വരാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണുതുറങ്ങി അരുൺ പറയുന്നു, ഇപ്പോ നിങ്ങളോടെങ്കിലും എന്റെ വിഷമം പറയാതെ. അഖി എന്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അഖിൽ പറയുന്നു, പേടിക്കേണ്ട അരുണേട്ടാ, ഞങ്ങൾ ഉടനെ തിരിച്ചു വരും, നമുക്ക് വേണ്ടത് ചെയ്യാം. ശ്രീകുട്ടിയെ കണ്ടുപിടിക്കാം, ഉറപ്പായിട്ടും കണ്ടുപിടിക്കാം. ഏട്ടം വിഷമിക്കേണ്ട. അരുൺ പറയുന്നു, അഖി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വന്നാ മതി, ഞാൻ കാര്യം വിളിച്ചറിയിച്ചു എന്നേ ഉള്ളൂ. ശരി എന്ന് പറഞ്ഞ അരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. ശ്യാമ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, എന്താ അരുണേട്ടൻ പറഞ്ഞത്? അഖിൽ പറയുന്നു, അത് ശ്യാമേ, നമ്മുടെ ശ്രീകുട്ടി ആരോ തട്ടിക്കൊണ്ടു പോയെന്ന്. ഇത് കേട്ട് ശ്യാമ ഞെട്ടി നിൽക്കുമ്പോൾ അഖിൽ പറയുന്നു, താൻ വന്നേ, നമുക്ക് ഉടനെ തിരിച്ചു പോകാം. ശ്യാമ പറയുന്നു, അല്ല, എന്നാലും ശ്രീകുട്ടിക്ക് എന്താ ശരിക്കും സംഭവിച്ചെന്ന് എനിക്കറിയണം. അഖിൽ പറയുന്നു, എല്ലാം ഞാൻ പറയാം, താൻ വണ്ടി കയറ്. അതിനുശേഷം കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന അരുണിനോട് അശ്വതി ചോദിക്കുന്നു, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അരുൺ പറയുന്നു, ഇല്ല, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അശ്വതി പറയുന്നു, എന്റെ മോൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ. അരുൺ പറയുകയാണ്, കരയല്ലേ അബി? അബി കരയല്ലേ? നമുക്ക് മോളെ കണ്ടെത്താം. അബി നീ ഇങ്ങനെ കരയല്ലേ? അങ്ങനെ തോളിൽ കൈ വെച്ച അരുൺ പറയുകയാണ്, അബി നീ വിഷമിക്കാതെ. അശ്വതി പറയുന്നു, എന്റെ മോള്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അരുൺ പറയുന്നു, അങ്ങനെ പറയല്ലേ. അശ്വതി പറയുകയാണ്, എനിക്കിപ്പോ ആരുമില്ല. അങ്ങനെ അശ്വതി പൊട്ടിക്കരയുമ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് അരുൺ പറയുന്നു, അബി വിഷമിക്കല്ലേ, സങ്കടപ്പെടരുതേ. അബി ഞാനുണ്ട്. അതെ അബി, നീയും മോളും ഇനിയും തനിച്ചാകില്ല, ഞാനുണ്ട്, അത് മറക്കണ്ട. അങ്ങനെ അശ്വതിയുടെ കണ്ണീര് തുടച്ച് അരുൺ പറയുന്നു, ഞാനല്ലേ പറയുന്നത്, ഞാനുണ്ടാകും കൂടെ. ഇത് കേട്ട് അശ്വതി അരുണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഭിക്ഷാടനത്തിന് പോയി വന്ന കുട്ടികളെല്ലാവരും ക്ഷീണത്തോടുകൂടി ഉറങ്ങുകയാണ്. ശ്രീകുട്ടി മാത്രം ഉറങ്ങാതെ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. കുറച്ചപ്പുറത്തായി മുരുകനും വെള്ളച്ചാമിയും രുഘു ഉറങ്ങുന്നു. ഈ സമയം ഉറങ്ങാതെ എന്റെ മോളെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വതി. അശ്വതി ഓർക്കുന്നു ശ്രീകുട്ടിയുമായുള്ള നല്ല നിമിഷങ്ങൾ. ഈ സമയം അശ്വതിയുടെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അശ്വതി പറയുന്നു, ശ്യാമേ എന്റെ മോളെ കാണാനില്ല. ഇത് കേട്ട് ശ്യാമ പറയുകയാണ്, ചേച്ചി അറിഞ്ഞു, അരുണേട്ടൻ ഇപ്പൊ വിളിച്ചിരുന്നു, അപ്പോഴാ അറിഞ്ഞത്. അശ്വതി പറയുന്നു, എന്റെ കുഞ്ഞ് അവൾ എവിടെയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ശ്യാമേ, എന്റെ കൺമുന്നീന്നാ അവര് ശ്രീകുട്ടീനെ കൊണ്ടുപോയത്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, കരയാതെ ചേച്ചി, മോളെ നമുക്ക് കണ്ടെത്താം. ചേച്ചി കരയല്ലേ? അഖിൽ ചോദിക്കുന്നു, എന്താ? എന്റെ കുഞ്ഞ് ശ്രീകുട്ടി എന്ന് പറഞ്ഞ അശ്വതി പൊട്ടിക്കരയുമ്പോൾ ശ്യാമ പറയുന്നു, ചേച്ചി നമുക്ക് ശ്രീകുട്ടിയെ കണ്ടെത്താം. അഖിൽ എന്താന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പതിയെ പറയുന്നു, ചേച്ചി വലിയ സങ്കടത്തില, ഫോൺ ഇങ്ങ് തന്നെയെന്ന് പറഞ്ഞ ശ്യാമയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച അഖിൽ പറയുന്നു, അശ്വതി ചേച്ചി ഞങ്ങൾ ഇവിടുത്തെ മീറ്റിംഗും പ്രോഗ്രാംസും എല്ലാം ക്യാൻസൽ ചെയ്തു, ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടും, ഞങ്ങൾ അങ്ങ് എത്തിക്കോട്ടെ, നമുക്ക് ശ്രീകുട്ടിയെ കണ്ടെത്താം, അതിനുള്ള വഴി ഉണ്ടാക്കാം. അശ്വതി പറയുന്നു, ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടാക്കി. അഖിൽ പറയുന്നു, ചേച്ചി ചേച്ചി ടെൻഷനാകാതിരുന്നാ മതി, ശ്രീകുട്ടി ഞങ്ങളുടെയും കൂടി മോളല്ലേ, അവളെ ഞങ്ങൾ കണ്ടെത്തും, ഉറപ്പ്, എല്ലാം ഞങ്ങൾ ഏറ്റെന്നേ, ചേച്ചി സമാധാനമായിട്ടിരിക്ക. അപ്പൊ ശരി ചേച്ചി, ഞങ്ങൾ നാളെ തന്നെ എത്തും, അതുവരെ ഒരു ടെൻഷനും വേണ്ട, ഓക്കെ. ഇത് കേട്ട് മോളി ഫോൺ കട്ട് ചെയ്ത് കരയുകയാണ് അശ്വതി. ശ്യാമ പറയുന്നു, എന്നാലും ശ്രീകുട്ടി അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഖിൽ പറയുന്നു, ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യവും ഉണ്ട്. ശ്യാമ പറയുന്നു, എന്തൊക്കെയായാലും നമുക്ക് ആദ്യം നമ്മുടെ ശ്രീകുട്ടിയെ കണ്ടെത്തണം, അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. അഖിൽ പറയുന്നു, ഒന്ന് നാട്ടിലെത്തിക്കോട്ടെ, നമുക്ക് വേണ്ടത് ചെയ്യാം. തുടർന്ന് ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു, എന്റെ അമ്മ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ അമ്മ എന്ന് പറഞ്ഞ ശ്രീകുട്ടി കരയുമ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു കുട്ടി ഉണർന്ന് ശ്രീകുട്ടിയെ നോക്കുകയാണ്. ശ്രീകുട്ടി പറയുന്നു, എനിക്ക് എന്റെ അമ്മയെ കാണണം. ആ കുട്ടി പറയുന്നു, അയ്യോ കരയല്ലേ, നിന്റെ ശബ്ദം കേട്ടാലേ ആ ദുഷ്ടന്മാര് വന്ന് അടിച്ച് കാലൊടിക്കും. ശ്രീകുട്ടി പറയുന്നു, അമ്മയെ കാണണം, എനിക്ക് അമ്മയെ കാണണം. ആ കുട്ടി പറയുന്നു, മോളെ കരയല്ലേ, മുരുകനും വെള്ളച്ചാമി എല്ലാവരും കുട്ടികളെ എന്തും ചെയ്യും, തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യും. കൊല്ലുമോന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ്, കണ്ണുകുത്തി പൊട്ടിക്കും, കൈയും കാലും തല്ലി ഒടിക്കും. എന്നെയും ഇവിടെ എല്ലാ പിള്ളേരെയും നിന്നെ പോലെ പിടിച്ചോണ്ട് വന്നതാ, എന്റെ അച്ഛന്റെ അമ്മയുടെയും മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് എന്നോട് എന്ത്
സ്നേഹമായിരുന്നു എന്നറിയുമോ? അന്ന് അമ്മ എന്നെ ആരോമലെന്നാ വിളിച്ചിരുന്നത്. ഇവിടിപ്പോ എന്റെ പേര് സെൽവൻ എന്നാ. ഒന്ന് രണ്ട് തവണ ഇവിടുന്ന് ചാടിപ്പോകാൻ നോക്കി. അന്ന് എന്നെ ഒരുപാട് തല്ലി. ഓടിപ്പോകാനൊന്നും നോക്കല്ലേ, അവര് കണ്ണു കുത്തി പൊട്ടിക്കും. മിണ്ടാതെ കിടന്നുറങ്ങിക്കോ. ഇത് കേട്ട് ശ്രീകുട്ടി മൂളുമ്പോൾ ആ കുട്ടി പറയുന്നോ, കിടന്നോ. ശ്രീകുട്ടി ഉറങ്ങാനായി കിടക്കുമ്പോൾ സെൽവൻ പുതപ്പെടുത്ത് ശ്രീകുട്ടിയെ പുതപ്പിക്കുകയാണ്. ശേഷം സെൽവനും അരികിലേക്ക് കിടക്കുന്നു. ശ്രീകുട്ടി ഓർക്കുന്നു അശ്വതിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയതും പൈസ തികയാതെ വന്നപ്പോൾ അരുൺ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതും അത് സർപ്രൈസ് ആയി അശ്വതിക്ക് കൊടുത്തതും അങ്ങനെയെല്ലാം. തുടർന്ന് ഉറക്കത്തിൽ അമ്മ അമ്മ എന്ന് പറയുന്നുണ്ട് ശ്രീകുട്ടി. പെട്ടെന്ന് അമ്മ എന്ന് വിളിച്ച് ഞെട്ടി എഴുന്നേറ്റ് ശ്രീകുട്ടി പറയുന്നു, എന്റെ അമ്മ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അമ്മ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ വന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുകയാണ് ശ്രീകുട്ടി. തറയിൽ കിടക്കുന്ന ആ വെള്ളച്ചാമിയെ തട്ടി ശ്രീകുട്ടി മുരുകന്റെ ദേഹത്തേക്ക് ചെന്ന് വീഴുന്നു. വെള്ളച്ചാമിയും മുരുകനും രുക്കുവും ഞെട്ടി എഴുന്നേറ്റ് ശ്രീകുട്ടിയെ നോക്കുകയാണ്. ശ്രീകുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദേഷ്യത്തോടുകൂടി വെള്ളച്ചാമി ചോദിക്കുന്നു, എടി നീ എവിടെ പോവാ, പറയടി നീ എവിടെ പോവാണെന്ന്. ശ്രീകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മ അമ്മയെ കാണണം. വെള്ളച്ചാമി ചോദിക്കുന്നു, നിനക്ക് എവിടെ പോണോടി, നീ എങ്ങോട്ടാടി പോയത്. ഇത് കേട്ട് കുട്ടികൾ എല്ലാവരും ഉണരുകയാണ്. എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഉറക്ക കരയുമ്പോൾ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ പിടിച്ച് രുക്കു പറയുന്നു, നിനക്ക് എവിടെയാടി പോകേണ്ടത്. മുരുകൻ പറയുന്നു, കൊന്നുകളയും നിന്നെ ഞാൻ. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും. വീട് എന്നെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മുരുകൻ പറയുകയാണ്, എവിടെ പോകുന്നടി, വാടി ഇങ്ങോട്ട്, അടങ്ങി നിൽക്കടി, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ മുറുകെ പിടിക്കുകയാണ് രുക്കു. മുരുകൻ അടിക്കാനായി കൈ ഒങ്ങുന്നു. ശ്രീകുട്ടി പറയുന്നു, എനിക്ക് എന്റെ അമ്മയെ കാണണം, എന്നെ വിട. രുക്കു പറയുന്നു, അടങ്ങി നിൽക്കടി പെണ്ണെ, അണ്ണാ ഇനി ഇവൾ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. മുരുകൻ പറയുന്നു, ഇവൾ ഇനി ശരിക്കും ഓടിപ്പോകില്ല, അതിനുള്ള വഴിയുണ്ട്. വെള്ളച്ചാമി അതിങ്ങെടുക്ക്, ഇപ്പൊ തന്നെ ചടങ്ങ് നടത്തിയേക്കാം. ഒരു വലിയ കമ്പി എടുത്തോണ്ട് വന്ന് മുരുകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വെള്ളച്ചാമി. അത് വാങ്ങിച്ചിട്ട് മുരുകൻ പറയുന്നു, വെള്ളച്ചാമി കാല് പിടിക്കടാ. രുക്കു പറയുകയാണ്, പിടിക്കണ്ട, ഓടിപ്പോവും അല്ലേ. രുക്കുവും വെള്ളച്ചാമിയും കൂടി ശ്രീകുട്ടിയെ പിടിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഭയത്തോടുകൂടി നോക്കിയിരിക്കുന്നു. വെള്ളച്ചാമി പറയുന്നു, കാലടിച്ച് ഓടിക്കണ്ട. രുക്കു പറയുന്നു, നീ ഇനി ഓടിപ്പോകുന്നത് എനിക്കൊന്ന് കാണണം. ശ്രീകുട്ടി പറയുന്നു, അമ്മ എന്നെ വിട്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്. വെള്ളച്ചാമി പറയുകയാണ്, ഇവൾ ഇനി ഈ കാലം വെച്ച് ഓടിപ്പോകരുത്, അടിച്ചോടിക്കണ്ട. കാലിട്ട് അടിച്ചുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്. മുരുകൻ ആ വലിയ കമ്പി കൊണ്ട് ശ്രീകുട്ടിയുടെ കാല് തല്ലി ഓടിക്കാനായി വരുമ്പോൾ ഓടിച്ചെന്ന് ശ്രീകുട്ടിയെ പിടിക്കുകയാണ് സെൽവൻ. ആ അടി കിട്ടുന്നത് സെൽവന്റെ പുറത്താണ്. കുട്ടികളെല്ലാവരും ഭയന്നിരിക്കുന്നു. ആ കമ്പി കൊണ്ട് മുരുകൻ സെൽവനെ അടിക്കാനായി തുടങ്ങുമ്പോൾ തടങ്ങിക്കൊണ്ട് വെള്ളച്ചാമി പറയുന്നു, അണ്ണ വിട്ടുകളാ, എല്ലാത്തിനെയും അടിച്ചു കൊന്നാൽ തെണ്ടാൻ പിള്ളേരില്ലാതായി പോകും. മുരുകൻ പറയുന്നു, എല്ലാത്തിനും വെച്ചിട്ടുണ്ട്, നേരെ ഒന്ന് വെളുക്കട്ടെ, നാളെ പച്ചവെള്ളം തരില്ല, നോക്കിക്കോ. ശ്രീകുട്ടി പൊട്ടിക്കരയുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ് മുരുകനും വെള്ളച്ചാമിയും രുക്കുവും. പൊട്ടിക്കരയുന്ന ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് സെൽവൻ. കുട്ടികളെല്ലാവരും വിഷമത്തോടുകൂടി ശ്രീകുട്ടിയെ നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ നാട്ടിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് അഖിലും ശ്യാമയും. ഈ സമയം അഖിലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് അഖിൽ പറയുന്നു, ഹലോ സർ. അതെയോ, ഞങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങിയതാ. സാരമില്ല, വീഡിയോ കോൺഫറൻസോ? ശരി, ഓക്കെ സർ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അഖിൽ പറയുന്നു, നമ്മൾ പുറപ്പെടാൻ ഒരു അരമണിക്കൂർ വൈകും. ജോൺസൺ സാറാ വിളിച്ചത്. സ്പൈസസിന്റെ ഏജന്റുമാരുമായിട്ട് ഒരു ഓൺലൈൻ മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് പുറപ്പെടാം. ഏത് കേട്ട് ശ്യാമ പറയുന്നു, അത് മതി. അഖിൽ പറയുന്നു, മാറ്റി വെക്കാൻ പറ്റില്ല, അവരെ എല്ലാം ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമാ. ഇത് കേട്ട് ശ്യാമ പറയുന്നു, സർ എന്നാ മീറ്റ് നടക്കട്ടെ, ബിസിനസിന്റെ കാര്യം പ്രധാനമാണല്ലോ. ആ സമയം ഞാനൊന്ന് ക്ഷേത്രം വരെ പോയിട്ട് വരട്ടെ. ഇവിടെ ക്ഷേത്രമെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുന്നു, അപ്പുറത്ത് തന്നെ ഒരു കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട്, ശ്രീകുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പൂജ നടത്താനാ. മോളെ ഒരു ആപത്തും കൂടാതെ തിരിച്ചു കിട്ടാൻ കണ്ണനോടൊന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ട് അഖിൽ പറയുന്നു, എന്നാ ശ്യാമ പോയിട്ട് വാ. ഇത് കേട്ട് ശ്യാമ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. തുടർന്ന് ശ്രീകുട്ടിയെയും പിടിച്ചു വലിച്ചുകൊണ്ട് രുക്കു ആ ക്ഷേത്രത്തിന്റെ അരികിലുള്ള റോഡിലൂടെ വരികയാണ്. ഈ സമയം പൂജാ സാധനങ്ങളും വാങ്ങി ഫോണും പിടിച്ചു നിൽക്കുകയാണ് ശ്യാമ. ശ്യാമയെ കാണുന്ന ശ്രീകുട്ടി ഉറക്കെ ശ്യാമേച്ചി എന്ന് വിളിച്ച് ശ്യാമയുടെ അരികിലേക്ക് ഓടിപ്പോകാനായി തുടങ്ങുന്നു. ഇത് കണ്ട് രുക്കു മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു, എടി മിണ്ടാതിരിക്കടി, ഇവിടെ വാടി. ഫോണിൽ നോക്കി നിൽക്കുന്ന ശ്യാമ ഇത് ശ്രദ്ധിക്കുന്നില്ല. ശ്യാമേച്ചി എന്ന് ഉറക്കെ വിളിച്ച് ശ്യാമയുടെ അരികിലേക്ക് ഓടിപ്പോകാനായി ശ്രമിക്കുകയാണ് ശ്രീകുട്ടി. പിടിച്ചു വലിച്ചുകൊണ്ട് രുക്കു പറയുന്നു, എടി ഇവിടെ വരാൻ, മിണ്ടരുത്. ശ്രീകുട്ടി ഉറക്കെ വീണ്ടും ശ്യാമേച്ചി എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന ശ്യാമ ഞെട്ടി ശ്രീകുട്ടി എന്ന് പറയുമ്പോൾ ശ്രീകുട്ടിയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുകയാണ് രുക്കു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.